ആർ എസ് എസിന്റെ മേധാവിയെ കണ്ട് അദ്ദേഹം ചെവിയിൽ ഓതിക്കൊടുത്ത പദ്ധതികളുടെ നടത്തിപ്പുകാരനായിട്ട് നിലവിലെ ബഹുമാന്യനായിട്ടുള്ള ഗവർണർ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർ എസ് എസിന്റെ ഒരു ഏജന്റ്, ചാൻസലറുടെ ഒരു ഏജന്റ്, ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഏത് സർവകലാശാലയ്ക്കകത്തേക്ക് കടന്നു വന്നാലും അതിനെ ചെറുക്കാൻ ആവശ്യമായിട്ടുള്ള സമരങ്ങൾ എസ് എഫ് ഐ ഉയർത്തിക്കൊണ്ടുവരും, വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. അത്തരം നീക്കങ്ങളൊക്കെ കേരളത്തിനകത്ത് ഉണ്ടായാൽ അതിനെ ചെറുക്കാൻ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ കരുത്ത് കേരളത്തിനുണ്ട്. ആ നിലയിൽ തന്നെ കേരളം അതിനെ ചെറുത്തു തോൽപ്പിക്കും. വൈസ് ചാൻസലർമാരുടെ നിയമന വിഷയത്തിൽ എന്താണ് എസ് എഫ് ഐയുടെ നിലപാട്? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല പ്രത്യേകിച്ച് വലിയ കുതിപ്പിന് തുടക്കമിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് വലിയ മുന്നോട്ട് പോക്ക്, നമ്മുടെ സർവകലാശാലകൾ മികച്ച നിലവാരത്തിലേക്ക് ഉയരുന്ന, കേരളം ഒരു വൈജ്ഞാനിക സമൂഹമായി രൂപപ്പെട്ട് വരുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾക്ക് കേരളം ഭരിക്കുന്ന സർക്കാർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. സ്വാഭാവികമായും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മുന്നോട്ട് പോക്ക് എന്നുള്ളത് കേരളത്തിൻ്റെ ആകമാനം മുന്നോട്ട് പോക്കായി മാറുമെന്നുള്ളതിനകത്ത് യാതൊരു തർക്കമില്ല. ആ മുന്നോട്ട് പോക്കിനെ തകർക്കുന്നതിന് വേണ്ടി, ആ മുന്നോട്ട് പോക്കിന് തുരങ്കം വെക്കുന്നതിന് വേണ്ടി, ഈ നാടിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും ആർ എസ് എസിൻ്റെ കേന്ദ്രങ്ങൾക്കകത്ത് രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ആ രൂപപ്പെട്ട് വന്ന പല പദ്ധതികളും നടപ്പിലാക്കുന്നതിന് വേണ്ടി അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരാളായിട്ട് കേരളത്തിലെ ഗവർണർ കഴിഞ്ഞ നാളുകളിൽ മാറുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആർ എസ് എസ് പദ്ധതിയുടെ നടത്തിപ്പുകാരനായി കേരളത്തിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട ബഹുമാനപ്പെട്ട ഗവർണർ മാറിയതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ സർവകലാശാലകളെ തകർക്കുന്നതിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളുടെ ഒരു തുടർച്ചയിൽ നിന്നാണ് ഈ ചോദ്യം തന്നെ ഉടലെടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുടെ പ്രൊഫൈൽ ആർക്കും എടുത്ത് പരിശോധിക്കാൻ വേണ്ടി കഴിയുന്ന പ്രൊഫൈലുകളാണ്. സ്വാഭാവികമായും ഈ നാടിന് മാതൃകയായിട്ടുള്ള, ഇന്ത്യക്ക് അഭിമാനമായിട്ടുള്ള അക്കാദമിക് പണ്ഡിതന്മാർ, അധ്യാപകർ, അങ്ങനെ അക്കാദമിക ലോകത്ത് പകരം വയ്ക്കാൻ കഴിയാത്ത നിലയിലുള്ള പ്രൊഫൈലുകൾ സ്വന്തമായിട്ടുള്ള ആളുകൾ കേരളത്തിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ. ഈ നാടിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ കരുത്തോടെയുള്ള മുന്നോട്ട് പോക്കിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിയുന്ന ആളുകളാണ് നിലവിൽ കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർ പദവി അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കെതിരായിട്ടുള്ള പല നീക്കവും കേരളത്തിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന്, സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ സമൂഹം ഒന്നടങ്കം ഒരുമിച്ച് നിന്ന് അത്തരം പ്രവർത്തനങ്ങളെ, അത്തരം ഇടപെടലുകളെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കെ ടി യു വൈസ് ചാൻസലറെ ഗവർണർ നിയമിച്ചു കഴിഞ്ഞു. മറ്റ് സർവകലാശാലകളിലും നേരിട്ടുള്ള ഇടപെടലാണ് ഗവർണർ നടത്തുന്നത്. എന്താണ് എസ് എഫ് ഐ പരിപാടി? നിലവിൽ കഴിഞ്ഞ ദിവസമാണ് കെ ടി യുവിൽ താൽക്കാലിക വൈസ് ചാൻസലറെ ഗവർണർ നിയമിക്കുന്ന നിലയുണ്ടായത്. നിലവിൽ നമുക്കറിയാം കേരളത്തിൽ സർവകലാശാല ആക്ട് നിലവിലുണ്ട്. കെ ടി യു ഉൾപ്പെടെയുള്ള സർവകലാശാലകളുടെ സ്റ്റാറ്റ്യൂട്ടുകൾ നിലവിലുണ്ട്. ഈ താൽക്കാലിക വൈസ് ചാൻസലറുടെ അപ്പോയിൻമെൻറ്റിൻ്റെ ഘട്ടത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യമുണ്ട്, എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ആ താൽക്കാലിക വൈസ് ചാൻസലറുടെ നിയമനം നടന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നിലനിൽക്കുന്ന നിയമപ്രകാരം ഒരു താൽക്കാലിക വി സി യെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടുന്ന സാഹചര്യം ഉടലെടുത്താൽ, അത് എന്ത് കാരണത്തിൻ്റെ പുറത്താണെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ട് വന്നാൽ, സ്വാഭാവികമായും ഒന്നുകിൽ നിലവിലുള്ള പി വി സിക്ക് താൽക്കാലിക ചുമതല കൊടുക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർവകലാശാലകളുടെ വൈസ് ചാൻസലർ താൽക്കാലിക ചുമതലയായിട്ട് ആ സർവകലാശാലകളുടെ കൂടെ അധിക ചുമതലയിൽ കൊണ്ടുവരിക, അതുമല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന ഉയർന്ന ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ മേഖല വിദ്യാഭ്യാസ വകുപ്പിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉയർന്ന തസ്തികയിലുള്ള സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയെ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം നിയമിക്കുക എന്നുള്ളതാണ് നിലവിൽ നിലനിൽക്കുന്ന നിയമപ്രകാരം ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് സർക്കാർ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട്, നിലനിൽക്കുന്ന നിയമത്തെയും ചട്ടങ്ങളെയും മറികടന്നുകൊണ്ടുള്ള ഒരു നിയമനമാണ് നിലവിൽ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് നടന്ന ഘട്ടം മുതൽ ഇങ്ങോട്ട് എസ് എഫ് ഐ ശക്തമായിട്ടുള്ള സമരങ്ങൾ എ പി ജെ അബ്ദുൽ കലാം
സാങ്കേതിക സർവകലാശാല ആസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ മുഴുവൻ എഞ്ചിനീയറിംഗ് കോളേജുകൾക്കകത്തും ശക്തമായിട്ടുള്ള പ്രതിഷേധം എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന നിലയുണ്ടായിട്ടുണ്ട്. അത് ഈ ഒരു ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് അങ്ങേയറ്റം വിദ്യാർത്ഥി വിരുദ്ധത കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉയർത്തിപ്പിടിച്ച വ്യക്തിയാണ് താൽക്കാലിക വി സിയുടെ ചുമതലയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ എം ടെക് അഡ്മിഷനകത്തുൾപ്പെടെ വ്യാപകമായിട്ടുള്ള ക്രമക്കേട് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് വകുപ്പുതല അന്വേഷണം നേരിട്ട് അതിനകത്ത് കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു വ്യക്തി, കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ റിസർച്ച് ചെയ്തിരുന്ന ഉണ്ടായിരുന്ന ഗവേഷക വലിയ തോതിലുള്ള വിദ്യാർത്ഥി വിരുദ്ധത നേരിടേണ്ടി വന്നതിൻ്റെ ഭാഗമായിട്ട് പരാതി ഉയർന്നു വരികയും അവരെ ഗേറ്റ്ഷിപ്പിൽ നിന്നടക്കം നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആ നിലയിൽ കഴിഞ്ഞ നാളുകളിൽ വിദ്യാർത്ഥി വിരുദ്ധത അലങ്കാരമായി പേറിയിരുന്ന ഒരു വ്യക്തിയെ ഈ പറഞ്ഞ പോലെ നിലവിൽ ചാൻസലറുടെ ഇംഗിതത്തിനൊത്ത് തുള്ളും എന്നുള്ളതിൻ്റെ പുറത്തായിരിക്കാം അദ്ദേഹത്തിൻ്റെ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി സർവകലാശാലയ്ക്കകത്ത് സഹായിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു വ്യക്തിയാണ് എന്ന കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് താൽക്കാലികമായി നിയമിച്ചിട്ടുള്ളത്. അതിനെതിരായിട്ടുള്ള ശക്തമായ സമരങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ എസ്എഫ്ഐ നേതൃത്വം കൊടുക്കും. ആ നിലയിൽ RSS ഒരു ഏജൻറ്റ്, ചാൻസലറുടെ ഒരു ഏജൻറ്റ് RSS അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഏത് സർവകലാശാലയ്ക്കകത്തേക്ക് കടന്നു വന്നാലും അതിനെ ചെറുക്കാൻ ആവശ്യമായിട്ടുള്ള സമരങ്ങൾ എസ്എഫ്ഐ ഉയർത്തിക്കൊണ്ടുവരും. വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. അവരെ ക്യാമ്പസിനകത്ത് കാലുകുത്തിക്കാൻ എസ്എഫ്ഐ അനുവദിക്കില്ല. പ്രതിഷേധമുണ്ടായാൽ ഗവർണർ കേന്ദ്രസേനയെ ഇറക്കുമെന്നാണ് വിവരം. ഇതിനെ എങ്ങനെ നേരിടും? അതൊക്കെ അദ്ദേഹം കേവലം വ്യാമോഹങ്ങളുടെ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം കേരളത്തിൻ്റെ ചരിത്രം പഠിച്ചിട്ടുണ്ട് എങ്കിൽ, കേരളത്തിൽ കഴിഞ്ഞ നാളുകളിൽ നടന്നിട്ടുള്ള സമര ചരിത്രം പഠിച്ചിട്ടുണ്ട് എങ്കിൽ, കേരളത്തിലെ ജനാധിപത്യ സമൂഹത്തിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധതയെ സംബന്ധിച്ച് അദ്ദേഹം പഠിക്കാൻ തയ്യാറായിട്ടുണ്ട് എങ്കിൽ, ഈ നിലയിലുള്ള ജൽപ്പനങ്ങൾ അദ്ദേഹം പുറപ്പെടുവിക്കില്ല. അത്തരം നീക്കങ്ങളൊക്കെ കേരളത്തിനകത്ത് ഉണ്ടായാൽ അതിനെ ചെറുക്കാൻ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ കരുത്ത് കേരളത്തിനുണ്ട്. ആ നിലയിൽ തന്നെ കേരളം അതിനെ ചെറുത്തു തോൽപ്പിക്കും എന്നുള്ളതാണ്. ചാൻസലർ പദവി ഗവർണറിൽ നിന്നും എടുത്തു കളയണമെന്ന അഭിപ്രായം എസ്എഫ്ഐക്കുണ്ട്. നിലവിൽ നമുക്കറിയാം ഇന്ത്യയിലെ ഒരു സർവകലാശാലകളിലും ഗവർണറായിരിക്കണം ചാൻസലർ എന്ന നിലയില്ല. സ്വാഭാവികമായും കേരളത്തിലെ സർവകലാശാലകളെ സംബന്ധിച്ചും സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ ഗവർണർ ചാൻസലർ ആയിരിക്കണം എന്ന നിയമം കേരളത്തിലെ നിയമസഭ പാസാക്കിയിട്ടുള്ള സർവകലാശാല ആക്ട് പ്രകാരമാണ് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ ഗവർണർ ഇരിക്കുന്നത്. നമുക്കറിയാം കേരളത്തിന് പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ പല ഘട്ടത്തിലും ഈ നിലയിൽ ഗവർണർമാരുടെ അമിതമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ പല സംസ്ഥാനങ്ങളും ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് ഒഴിവാക്കിയതിൻ്റെ ചിത്രങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. കേരളത്തിനകത്തുൾപ്പെടെ SFI കഴിഞ്ഞ നാളുകളിൽ മുഴുവൻ ഈ നിലയിൽ വിദ്യാഭ്യാസ മേഖലയുടെ മുന്നോട്ട് പോക്കിന് വിഘാതം വരുത്തുന്ന ഇടപെടലുകൾ ഗവർണറുടെ ഭാഗത്തുനിന്ന് ചാൻസലറുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള നിയമ ഭേദഗതി വരുത്തണം എന്നുള്ളത് സ്വാഭാവികമായും കേരളത്തിലെ എന്നുള്ളതല്ല, സർവകലാശാലകളുടെ ചാൻസലർ സർവകലാശാലകളെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കേണ്ടുന്ന ആളാണ്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ഈ നാട്ടിലെ സർവകലാശാലകൾ മുന്നോട്ട് നടക്കുമ്പോൾ അതിനിടങ്കാല് വെക്കുന്ന പണി ചാൻസലർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ നിലയിൽ സർവകലാശാലകളെ പിന്നോട്ടടുപ്പിക്കുന്ന സർവകലാശാലകളെ തകർക്കുന്ന നിലപാടുകളുമായി നിലവിലെ ചാൻസലർ മുന്നോട്ട് പോകുമ്പോൾ ഗവർണറെ സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന ആവശ്യം കൂടുതൽ കരുത്തോടെ ഈ സമൂഹത്തിന് മുൻപിലേക്ക് SFI ഉയർത്തുകയാണ്. കേരളത്തിനകത്തെ സർക്കാരിനോടുൾപ്പെടെ ആ നിലയിലേക്ക് ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കം ചെയ്ത് കേരളത്തിലെ സർവകലാശാലകളുടെ സുഗമമായ മുന്നോട്ട് പോക്കിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താം എന്ന് SFI അഭ്യർത്ഥിക്കുകയാണ്. നിയമസഭ പാസാക്കിയ വിവിധ ബില്ലുകളിൽ പോലും ഗവർണർ ഒപ്പുവെക്കാത്തത് സംസ്ഥാനത്ത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെല്ലാം പിന്നിൽ കൃത്യമായ അജണ്ട ഉണ്ടെന്നാണ് ഇടതുപക്ഷം പറയുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ പറയാൻ? ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കേരളത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള ഗവർണർ എല്ലാ പ്രോട്ടോക്കോളുകളും ലംഘിച്ചുകൊണ്ട് തൃശ്ശൂരെത്തി RSS മേധാവിയെ കണ്ടത്. RSS മേധാവിയെ കണ്ട് അദ്ദേഹം ചെവിയിൽ ഓതിക്കൊടുത്ത പദ്ധതികളുടെ നടത്തിപ്പുകാരനായിട്ട് നിലവിൽ ബഹുമാന്യനായിട്ടുള്ള ഗവർണർ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് RSS ചട്ടുകം
എന്ന നിലയിലേക്ക് കേരളത്തിനകത്ത് ഗവർണർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കേരളത്തിന് പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആർ എസ് എസ് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ പല വിധത്തിൽ സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പണമെറിഞ്ഞ് കുതിര കച്ചവടം നടത്തിയും മറ്റും പല സംസ്ഥാനങ്ങളിലും സർക്കാരുകളെ അട്ടിമറിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്നാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്നുള്ളത്, കേരളത്തിനകത്തെ രാഷ്ട്രീയ സംസ്കാരം എന്നുള്ളത് ആ നിലയിലുള്ള ഒരു കുതിര കച്ചവടത്തിനും നിന്നുകൊടുക്കുന്ന രാഷ്ട്രീയ സംസ്കാരമല്ല കേരളത്തിനുള്ളത്. സ്വാഭാവികമായും ഏതൊരു അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഇടപെടലുകളെ അടക്കം ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ കരുത്ത് കേരളത്തിനുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ ആർ എസ് എസ് തീരുമാനിച്ചിട്ടുള്ള പദ്ധതി എന്നുള്ളത് ഗവർണറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ഭരണപ്രതിസന്ധി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടും കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ സുഗമമായിട്ടുള്ള മുന്നോട്ടു പോക്കിനെ തടസ്സം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടും സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് നിർമ്മിക്കപ്പെട്ട പദ്ധതിയുടെ നടത്തിപ്പാണ് ഇവിടെ ഗവർണറുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഈ നാടതിനെ ചെറുത്തു തോൽപ്പിക്കും. അതിനെതിരായിട്ടുള്ള വലിയ ജനരോക്ഷം വിവിധ മേഖലകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഇതിന് വലിയ വിദ്യാർത്ഥി സമരങ്ങൾ ഉയർന്നു വരുന്നതിനോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ ഉള്ള ആളുകൾ, ഈ രാജ്യത്തെ ഈ നാട്ടിനകത്തെ തൊഴിലാളികൾ, കർഷകർ, അധ്യാപകർ, ജീവനക്കാർ, അങ്ങനെ വിവിധ മേഖലകളിലുള്ള മനുഷ്യർ അതിനെതിരെ യുവജനങ്ങൾ ശക്തമായിട്ടുള്ള സമരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തെ ആ വിധത്തിലൊന്നും തകർക്കുന്നതിനുള്ള ആർ എസ് എസിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നിലയിലുള്ള ഒരു ഭരണഘടനാ വിരുദ്ധമായ ഇടപെടലുകൾ കൊണ്ടും ഈ നാടിനെ തകർക്കാനോ ഈ നാടിനെ പുറകോട്ട് നയിക്കുന്നതിന് വേണ്ടിയോ ഈ നാടിൻ്റെ നാടിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയോ കഴിയില്ല എന്ന് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളത്. ഗവർണറോടുള്ള കോൺഗ്രസിൻ്റെയും പോഷക സംഘടനകളുടെയും നിലപാടിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയുന്ന ഒരു വസ്തുത, കേരളത്തിലെ കോൺഗ്രസ്സിന് ഒരു നിലപാടും വാളയാറിനപ്പുറത്ത് മറ്റൊരു നിലപാടും എന്നുള്ളതാണ്. അത് പല വിഷയങ്ങൾക്കകത്ത് ആവർത്തിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്ക് നിലവിൽ കേരളത്തിനകത്ത് ഗവർണറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ സർക്കാരിനെ, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള ആർ എസ് എസിൻ്റെ ശ്രമത്തോടും അതേ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ്സിന് ഒരു നിലപാടും കേരളത്തിന് പുറത്ത് മറ്റൊരു നിലപാടും എന്ന സ്ഥിതി. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച്, കേരളത്തിലെ കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളെ സംബന്ധിച്ച്, അവർ കഴിഞ്ഞ കുറേ നാളുകളായി ആർ എസ് എസിൻ്റെ ബി ടീം എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഞങ്ങളാണ് യഥാർത്ഥത്തിൽ എ ടീം എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഗവർണറുടെ ഇത്തരത്തിലുള്ള ഭരണഘടനാ വിരുദ്ധമായ എല്ലാ ഇടപെടലുകൾക്കും എല്ലാ വിധത്തിലുള്ള പിന്തുണയും ബി ജെ പിയുടെ കേരള ഘടകം കൊടുക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് പിന്തുണ കാലഘട്ടത്തിലും കെ പി സി സിയുടെ പ്രസിഡന്റിൻ്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്ന നില നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കെ പി സി സിയുടെ പ്രസിഡന്റ് മാധ്യമങ്ങളുടെ മുൻപിൽ വന്നു നിന്ന് പറഞ്ഞത്, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആർ എസ് എസിൻ്റെ ഒരു ഇടപെടലും നടക്കുന്നില്ല എന്ന് കെ പി സി സിയുടെ പ്രസിഡന്റ് പറയുന്നൊരു സ്ഥിതി. അതായത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ നാട്ടിൽ പറയേണ്ടുന്ന വർത്തമാനം അദ്ദേഹത്തിന് പകരം കെ പി സി സിയുടെ പ്രസിഡന്റ് പറയുന്ന നില ഈ നാടിനകത്ത് ഉയർന്നു വന്നിരിക്കുകയാണ്. അതേ നിലപാടും അതേ രീതിയിലുമാണ് കേരളത്തിനകത്തെ കോൺഗ്രസിൻ്റെ വിവിധ പോഷക സംഘടനകൾ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും വലിയ വില അതിന് കേരളത്തിലെ കോൺഗ്രസ് കൊടുക്കേണ്ടി വരും എന്നതിനകത്ത് ഒരു തർക്കമില്ല. ഈ നിലയിൽ ആർ എസ് എസിൻ്റെ ഏജൻറ് പണി ചില കേന്ദ്രങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങളും സഹകരണങ്ങളുമായി കേരളത്തിലെ കോൺഗ്രസും കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളും മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരായിട്ടുള്ള വലിയ ജനരോക്ഷം ഈ നാടിനകത്ത് ഉയർന്നു വരിക തന്നെ ചെയ്യും. എങ്ങനെയാണോ ആർ എസ് എസിനെ ഈ നാട് പുറത്തു നിർത്തിയിട്ടുള്ളത്, ആ നിലയിൽ ആർ എസ് എസിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെയും ഈ നാട് തുടർന്നും പുറത്തു നിർത്തും എന്നുള്ളതാണ് ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും സ്വാധീനിക്കുമെന്ന് കരുതുന്നുണ്ട്. ഭാരത് ജോഡോ യാത്ര കേരളത്തിലൂടെ കടന്നുപോയിട്ട് ഏതാനും നാളുകൾ കഴിഞ്ഞു. സ്വാഭാവികമായും ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും അവരുടെ ആശയപ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ ക്യാമ്പയിനുകൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശം ഉണ്ട്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അവരുടെ ഒരു ജാഥ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചു അവരുടെ ജാഥയും ആ ഒരു ക്യാമ്പയിനുമായി മുന്നോട്ട് പോയി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക്
അതിനെ വലിയ ഗൗരവത്തിൽ കാണുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ അത് ഒരു തരത്തിലും കേരളത്തിലെ കെ എസ് യു ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സിനാണെങ്കിലും കേരളത്തിനകത്ത് വലിയ എന്താ പറയുക ഗുണപ്രദമാകുന്ന നിലയിലേക്ക് ഒരു എന്താ പറയുക ഇന്ധനവും ഊർജ്ജവും പകർന്നിട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളത്തിനകത്ത് നടന്ന രണ്ട് തെരഞ്ഞെടുപ്പ്, ഒന്ന് കണ്ണൂർ സർവകലാശാലയിലെ തെരഞ്ഞെടുപ്പ്, കണ്ണൂർ സർവകലാശാല കീഴിലെ ക്യാമ്പസുകളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ അവിടെ എവിടെയും കെ എസ് യുവിനെ കാണാനുണ്ടായിരുന്നില്ല. കണ്ണൂർ സർവകലാശാലയിലെ 67 വരുന്ന ക്യാമ്പസിൽ തെരഞ്ഞെടുപ്പ് നടന്ന 53 എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള കോളേജ് യൂണിയൻ വലിയ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന നിലയുണ്ടായി. സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് ഈ കഴിഞ്ഞ ആഴ്ചയാണ്. കേരളത്തിനകത്ത് 619 വരുന്ന സ്കൂളുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ആ സ്കൂളുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നു, സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പുറത്തേക്ക് വന്നപ്പോൾ അതിൽ 99% വരുന്ന സ്കൂളുകളിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള സ്കൂൾ പാർലമെൻറ്റുകൾ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥിതിയുണ്ടായി. ആ നിലയിൽ എസ് എഫ് ഐയെ വിദ്യാർത്ഥികൾ ഹൃദയത്തിലേറ്റുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒപ്പം കെ എസ് യു എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയെ വിദ്യാർത്ഥികൾ മാറ്റി നിർത്തുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും ഭാരത് ജോഡോ യാത്രയുൾപ്പെടെ കേരളത്തിലെ കെ എസ് യുവിന് കരുത്തു പകർന്നിരുന്നുവെങ്കിൽ ഇതൊന്നും ആകില്ലായിരുന്നു തെരഞ്ഞെടുപ്പുകളുടെ ചിത്രം. സ്വാഭാവികമായും വിദ്യാർത്ഥികളുടെയിൽ, കേരളത്തിലെ ക്യാമ്പസുകളിൽ, സ്കൂളുകളിൽ ഇതൊന്നും ഒരു സ്വാധീനവും ചെലുത്തിയിട്ടില്ല എന്നുള്ളതാണ് കാരണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് സംഘടനാ പ്രവർത്തനവുമായി അവർ മുന്നോട്ട് പോകുന്ന നിലവിലില്ല. അത് അവരുടെ ഒരു അജണ്ടയിലേ കാണാൻ വേണ്ടി കഴിയും. സ്വാഭാവികമായിട്ടും കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് അത്തരം ക്യാമ്പയിനുകൾ ഒരു അനക്കവും സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളത്.